നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വരയ്ക്കാൻ അറിയാത്തവർക്കും വരച്ച് പെയിൻ്റ് അടിച്ചെടുക്കാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനുവേണ്ടി ട്രാൻസ്പറൻറ്റ് പേപ്പറിൽ നമ്മൾ ഫോട്ടോയിൽ നിന്ന് സ്കെച്ച് എടുത്ത് വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് കുപ്പിയിലേക്ക് വരച്ചെടുത്താൽ മതി. ഇളകാതെ വരയ്ക്കുമ്പോഴേ അത് പെർഫെക്ഷനായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ശരിക്കും രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് അതങ്ങനെ വരച്ചെടുക്കണം. പിന്നെ ഇത് ഒരു ട്രാൻസ്പറൻറ്റ് പേപ്പറിലേക്ക് മൊബൈലിൽ സ്ക്രീൻ സേവറായിട്ട് സേവ് ചെയ്തിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചിട്ട് വരച്ചാൽ മതി. എന്ന് ഇളകാതെ നമുക്ക് പേപ്പറിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റും. ആ വീഡിയോ ഞാൻ എടുക്കാൻ ബുദ്ധിമുട്ട് വിട്ടുപോയതാണ്. പിന്നെ അങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം, നമ്മൾ കിട്ടുന്ന പേപ്പറിൽ നിന്നൊക്കെ എങ്ങനെയായാലും ട്രാൻസ്പറൻറ്റ് പേപ്പറായാൽ മതി. അത് വെച്ചിട്ട് ഒരു ഔട്ട് ലൈൻ ഇങ്ങനെ വരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പെയിൻ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ പേപ്പർ ഇളകരുത്, ഇളകാതെ പിടിച്ചിട്ട് നല്ല കുപ്പിയിലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് എല്ലായിടത്തും ഒന്ന് ക്ലിയർ ആണോ നോക്കുക. എന്നിട്ട് നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് ഇതിനെടുത്തിരിക്കുന്നത്. അത് സൂക്ഷിച്ച് ആ വരയുടെ ഭാഗങ്ങളിലൊക്കെ നോക്കിയിട്ട് മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുക. നമുക്കെങ്ങനെ വേണ്ടതെന്ന് വിചാരിച്ച് അതുപോലെ ചെയ്താൽ മതി. പെൻസിലിൻ്റെ വരയിലുണ്ടാവും, അത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തത് പ്രൈമറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ സ്പ്രേ ചെയ്തതാണ്, ഈ ബ്ലാക്ക് കേട്ടോ, സ്പ്രേ പെയിൻറ് ചെയ്തതാണ്. ഇത് കോവിഡ് വന്ന സമയത്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ കുറേ അവിടെ ഇരുന്നിട്ട് അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എവിടെയോ മുട്ടി പെയിൻറ് പോയിട്ടുണ്ട്. അത് ഞാനവിടെ ടച്ച് ചെയ്ത് ആക്രിലിക് പെയിൻറ് കൊണ്ടാണ് ഇതുപോലെ ഇപ്പോൾ വരയ്ക്കുന്നത്. അതാണ് അവിടെ രണ്ട് കളർ വന്നത്, പ്രൈമർ തീർന്നു പോയതാണ്. അപ്പോൾ അതെങ്ങനെയായാലും ബ്ലാക്ക് കളറിൽ നിർത്തിയാൽ മതി. ഇത് പ്രൈമർ ആണ് ശരിക്കും ഫസ്റ്റ് കോട്ട് കുപ്പിയിൽ ചെയ്യേണ്ടത്. ആക്രിലിക് പെയിൻറ്റായ തിളക്കം കൂടും, ഇതാകുമ്പോൾ ശരിക്കും കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് അവസാനം പോളിഷ് ചെയ്യുമ്പോൾ അതറിയില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് വേണ്ട രീതിയിൽ അങ്ങനെ വരച്ചെടുക്കുക. മെല്ലെ മെല്ലെ ചെയ്യാനേ അതൊക്കത്തുള്ളൂ. അവിടെ കണ്ടോ, അത് ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തതാണ് ആക്രിലിക് പെയിൻറ് കൊണ്ട്. അതാണ് അവിടെ വേറെ കാണുന്നത്. സൂക്ഷ്മമായിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചെറിയ ബ്രഷ് ഉണ്ടാവും, അതുകൊണ്ട് പെയിൻറ് ഓവർ കട്ടിയുള്ളത് ഒന്ന് മീഡിയം ചേർത്ത് കുറച്ചൊന്ന് നല്ല കട്ടിയായത് തിക്കാകത്ത് കുറച്ചൊന്ന് നല്ല ലൂസാകാത്ത രീതിയിൽ ഒന്നെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ വരച്ചെടുക്കുക. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, ക്യാമറ കിട്ടാനും വേണ്ടിയിട്ടാണ് ബോട്ടിൽ അങ്ങനെ ചിരിച്ച് വയ്ക്കുന്നത്. ശരിക്കും അത് തിരിച്ച് പിടിച്ച് പരക്കാത്ത രീതിയിൽ എങ്ങനെയായാലും നമ്മുടെ സൗകര്യത്തിന് വരച്ചാൽ മതി. പെൻസിലിൻ്റെ മാർക്ക് അവിടെ ഉണ്ട്, അത് വിട്ടുപോയടത്തൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വരച്ചെടുക്കണേ. എന്നിട്ട് ആ പെൻസിൽ മാർക്ക് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. കൂടുതൽ വേണ്ട ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്യുക, കുറച്ച് വേണ്ട ഭാഗത്ത് കുറച്ച്, പരക്കാത്ത രീതിയിൽ
അങ്ങനെ ചെയ്തെടുക്കുക, ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എനിക്കും വല്ലാണ്ട് വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും വരച്ചെടുക്കാൻ കഴിയുന്നതാണ്. സൂക്ഷിച്ച് ചെയ്താൽ മതി, ക്ലിയറായിട്ട് കിട്ടും. ഔട്ട്ലൈന് വരച്ചിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് തന്നെ മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഭാഗം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇത് ചെറിയൊരു ബോട്ടിൽ ആർട്ടാണ്, വലിയ മോഡലൊന്നുമല്ല. എങ്കിലും ഈ ബ്ലാക്കും വൈറ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ കയ്യിലുള്ള ജൂട്ട് ത്രെഡ് ഏതായാലും കെട്ടിക്കൊടുത്താൽ മതി. ബോട്ടിൽ താഴെയും വേണമെങ്കിൽ ചുറ്റിയെടുക്കാം, മേലെയും നമ്മൾ ചുറ്റുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിലൊക്കെ എങ്ങനെ വെച്ചാലും ചെയ്തെടുക്കാം. ഫെവിക്കോള് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ചുറ്റിയെടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ശരിക്കും ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ്, കൺപീലിയാണ്. മെല്ലെ മെല്ലെ അങ്ങ് വരച്ചെടുത്താൽ മതി, പരക്കാത്ത രീതിയിൽ. ഇനിയിപ്പോൾ കുറച്ച് പരന്ന് കഴിഞ്ഞാലും അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആക്രിലിക് വെച്ചിട്ടൊന്ന് ശരിയാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കിട്ടിയാൽ അത് ഭയങ്കര സന്തോഷമാണ്. വേറെ പണിയില്ലാണ്ട് അതങ്ങ് തീരുമ്പോൾ നല്ലൊരു സുഖമാണ് മനസ്സിനും, പിന്നെ നമുക്കൊരു പണിയും കുറയുമല്ലേ. ഇതിന് കൂടുതൽ പെയിൻ്റൊന്നും വേണ്ട, കുറച്ച് പണിയുള്ളൂ, പക്ഷേ കുറച്ച് റിസ്ക്കാണെന്നുള്ളൂ. കുറേ ബോട്ടിൽ ഇവിടെ പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറേ പെയിൻ്റ് പോയിട്ടുണ്ട്. കുറേ കാലം പിന്നെ ഇതിനേക്ക് തിരിയാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് സമയമുണ്ട്, അപ്പോൾ ഇങ്ങനെ കുറേ മോഡൽ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് വെച്ച്. അങ്ങനെ ചെയ്യുന്നതാ, ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ വലിയ സന്തോഷമാണ്. അങ്ങനെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. കുറേ പാളിപ്പോയതുണ്ട്, അതൊന്നും പിന്നെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഉണ്ട് കുറേയൊക്കെ, അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതാണ്, പാളിപ്പോയ ക്രാഫ്റ്റുകൾ. ശരിയാവുന്നതിലേറെ കുറേ ചെയ്ത് തുടങ്ങിയ സമയത്ത് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അതിന്നൊക്കെ തിരിച്ചറിവ് വരുള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം ഭംഗിയാക്കാൻ ശ്രമിക്കും. വീണിടം വിഷ്ണുലോകമാക്കാന്ന് പറഞ്ഞില്ലേ, എന്നപോലെ വീണിടം വിദ്യയാക്കും. ഇപ്പം നമ്മൾ ഹെയറാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഹെയറിൻ്റെ ഒരു ഭാഗം ഒരു കണ്ണേ കാണുള്ളൂ, അങ്ങനത്തെ മോഡലാണ്. കണ്ണും മൂക്കൊന്നും വല്ലാണ്ട് വരയ്ക്കാനില്ല ഇതിൽ. ചെറിയ രീതിയിലൊക്കെ വരയ്ക്കാനുള്ളൂ. ആ
അങ്ങനെ കുറച്ച് ഭാഗം കൂടി പെയിൻറ്റിങ് പൂർത്തിയാവാനുണ്ട്. മുടിയുടെ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ. അങ്ങനെ കുറേ വർക്ക് വരാനുണ്ട്. ഏകദേശം ഒരു ലുക്കൊക്കെ ആയില്ലേ, വന്നില്ലേ? ഒരു സ്ത്രീയുടെ മുഖം തന്നെയാണ് വന്നത്, നമ്മൾ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. എനിക്ക് കൂടുതൽ വരയ്ക്കാനൊന്നും അറിയില്ല, അതാണ് പറഞ്ഞില്ലേ കുറേ വര വാളി പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്താലും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ റിയലായിട്ട് ചെയ്തെടുത്താണല്ലോ, അപ്പോൾ അതാർക്കെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അതാരെങ്കിലും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനൊരു അഭിപ്രായം കേൾക്കുമ്പോഴും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ഓരോ ഫംഗ്ഷനും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എവിടൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ഇത് ഉണ്ടോ, നല്ല ഭംഗിയാണത് പോളിഷ് ചെയ്ത് വരുമ്പോൾ. നമ്മുടെ കയ്യിൽ നമ്മുടെ നൂല് അത് തന്നെയാണ്, അത് ചുറ്റി കൊടുക്കുകയാണ്. ഒരു ഭാഗം കുറച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി, അതവിടെ ഒന്ന് പൊങ്ങി നിൽക്കുമെന്നുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം ആദ്യം മുകൾ ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്യുക. കവർ ചെയ്ത് നല്ലവണ്ണം വലിച്ച് കെട്ടണം. അങ്ങനെ കണ്ടില്ലേ, നല്ല ബലത്തിൽ ചുറ്റി കൊടുക്കുക, എന്നാൽ ശരിക്ക് കിട്ടും. അങ്ങനെ ഏകദേശമൊക്കെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഏത് കളറും എടുക്കാം. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് ചെയ്യാം, ആക്രിലിക് പെയിൻ്റ്. വേറെ ഏതെങ്കിലും കളറുണ്ടെങ്കിൽ മെറ്റാലിക് കളറൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. കളർ കുറേ ഉണ്ട് കയ്യിൽ, ചെയ്യാതിരിക്കുന്ന വെച്ചിരിക്കുന്നതൊക്കെ ചെയ്താൽ മതിയായി. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. ഇപ്പം ഇതിങ്ങനെ ഒരു മോഡൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് കുറേ കഴിഞ്ഞാൽ ഈ കളറ് കുറച്ച് മങ്ങി പോകും. പക്ഷേ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് കുറച്ച് കൂടുതൽ വരും ഇതിന്, അത്രേ ഉള്ളൂ. എന്നാലും ആക്രിലിക് പെയിൻറ്റോ മെറ്റാലിക് പെയിൻറ്റ് ഒരു കോട്ട് അടിച്ചാലും മതി. ആക്രിലിക് പെയിൻറ്റാകുമ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ മേലെ മെറ്റാലിക് എന്തെങ്കിലും ഒരു ഡിസൈനാക്കി ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ കഠിന ശ്രമത്തിലാണ് ചുറ്റിയെടുക്കാനുള്ളത്. ഏകദേശമൊക്കെ വിജയിച്ചു, ചുറ്റി തീരാറായിട്ടുണ്ട്. ചുറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഫ്ലക്സി കിക്കുന്ന പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇടയിലൊക്കെ ഓരോ ഡോട്ട് ഇതിൽ നൂലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാനും വേണ്ടിയിട്ട് മാത്രം. ശരിക്കും നല്ലവണ്ണം മുറുക്കാനെ ചുറ്റണം, മുറുകി നിൽക്കണം. എന്നിട്ട് അവിടെ വെച്ച് നിർത്തുക, കട്ട് ചെയ്തു. ഇനി അവിടെ ഫെവിക്കോള് ഒന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലക്സി കിക്കായാലും മതി. പെയിൻ്റ് ഇളകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഫ്ലക്സി കൊണ്ട് അവിടെയും ആ ലാസ്റ്റ് ഭാഗങ്ങളിലും അല്ലാത്തടത്തുമൊക്കെ ഒന്ന് ചെയ്ത ഒരു നൂലെടുത്തിട്ട് നമുക്ക് മുത്ത് തൂക്കിയിടാനും വേണ്ടി, ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൂക്കിയിടാനും വേണ്ടി ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഫ്ലക്സിക്ക് അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി നമുക്കിതിലേക്ക് വാർണിഷ് ചെയ്തെടുക്കാനാണ്. വാർണിഷോ പോളിഷോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെയ്തെടുക്കുക.
ഫുള്ളായിട്ട് തന്നെ ഏകദേശം അങ്ങ് ചെയ്യുക. അപ്പം മെല്ലെ നൈസായിട്ടുള്ള ബ്രഷ് എടുക്കണേ, എന്നിട്ട് ചെയ്യണം. അത് പെയിൻ്റ് ചെയ്താലേ ഒരു ഫിനിഷിങ് വരുള്ളൂ, നല്ലൊരു ലുക്ക് വരും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലും കൂടി കുപ്പിയുടെ ഒന്ന് ചെയ്തു കൊടുക്കുക, നല്ല ഭംഗിയുണ്ടായിരിക്കും അത്. ഇവിടെ ഈ നൂലില് രണ്ട് ബീഡ്സ് ഒന്ന് കെട്ടിയിട്ട് തൂക്കിയിടുക, അത്രയും മതി. ഈ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരും. നമ്മുടെ ഇന്നത്തെ വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്തെടുക്കാം. ഈ നൂലിൽ വേണമെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മെറ്റാലിക് പെയിൻറ്റ് അടിച്ചിട്ട് അവിടെ ഇതുപോലെ വാർണിഷ് ചെയ്യാം. ഇത് ചെയ്തിട്ടില്ല, എങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.